ചെറുപ്പകാലത്ത് ചുറ്റുവട്ടത്തുള്ള ഹൈന്ദവ സഹോദരർ നേർച്ച ഭക്ഷണത്തിന്റെയും ഉത്സവ വിഭവങ്ങളുടെയും ഒരു പങ്ക് വീട്ടിൽ തരുമായിരുന്നു. വിഷുക്കഞ്ഞിയും തടിയും പഞ്ചാമൃതവും മറ്റും. ഇതൊക്കെ അയൽപ്പക്ക ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ മുഹൂർത്തങ്ങളായിട്ടാണ് അന്നും ഇന്നും അനുഭവപ്പെടുന്നത്. അതൊരു ഭക്ഷ്യവസ്തു എന്നതിനപ്പുറം ഒരു പ്രത്യേകതയും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അത് കഴിച്ചതുകൊണ്ട് ഏകകർത്താവായ ദൈവത്തെ അറിയുന്നതിലും സ്നേഹിക്കുന്നതിലും ഒട്ടും പിന്നോട്ടു പോയിട്ടുമില്ല. ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ തന്നെ ഈ ദിവസം പലരും എന്നെ ബഹിഷ്കരിച്ചേക്കാം. എങ്കിലും സാരമില്ല, ഇന്ന് നമ്മുടെ ധ്യാന വിഷയവും ഇതുതന്നെ. ക്രിസ്തീയത വിജാതീയ ദേശങ്ങളിൽ പടർന്നപ്പോൾ സാംസ്കാരികവും മതപരവുമായ ചില പുതിയ അവസ്ഥാവിശേഷങ്ങൾ ഉടലെടുത്തു. വിശ്വാസികൾക്ക് ന്യായമായ ചില സംശയങ്ങൾ ഉയർന്നുവന്നു. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാമോ ഇല്ലയോ എന്നത് അതിലൊന്നാണ്. നമ്മൾ ചിന്തിക്കും പോലെ ജപവും തപവുമായി വിജാതീയ ആരാധനാ കേന്ദ്രങ്ങളിൽ പോയി ആരാധിച്ച് നിവേദ്യം മേടിച്ച് ഭക്ഷിച്ച് തൃപ്തിയടയുന്ന ഒരു സന്ദർഭമല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ആ ദേശങ്ങളിലെ വിജാതീയ ആരാധനാ കേന്ദ്രങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ഒരു പങ്ക്, മിക്കവാറും മാംസബലിയുടെ ഒരു ഓഹരി, അർപ്പിക്കുന്നവന് നൽകപ്പെട്ടിരുന്നു. അയാൾക്ക് അത് ക്ഷേത്രത്തിൽ വെച്ച് ഭക്ഷിക്കുകയോ വീട്ടിൽ കൊണ്ടുപോകുകയോ അങ്ങാടിയിൽ വിൽക്കുകയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാംസം ലഭിച്ചാലോ മേടിച്ചാലോ അത് ഭക്ഷിക്കുന്നത് ഉചിതമാണോ എന്നത് പൗലോസ്ലീഹ അഭിമുഖീകരിച്ചിരിക്കാവുന്ന ഒരു ചോദ്യമാണ്. ജെറുസലേം സുനഗദോസ് അങ്ങനെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നതുമാണ്. എന്നാൽ സാന്ദർഭികമായി അതിനെ എങ്ങനെ മനസ്സിലാക്കണം, വ്യാഖ്യാനിക്കണം എന്ന ഉത്തരവാദിത്വം ശ്ലീഹായിൽ ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്നു. ശ്ലീഹ പറയുന്നു, വിഗ്രഹം എന്നൊന്നില്ല, അന്യദേവൻ എന്നൊന്നില്ല, അവ സങ്കല്പങ്ങൾ മാത്രമാണ്. അതിനാൽ അവയ്ക്ക് അർപ്പിക്കപ്പെട്ട ഭക്ഷണം വിശ്വാസികളെ സംബന്ധിച്ച് ബദലായ ഒന്നല്ല, അപകടകരവുമല്ല. ഇതൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിവുള്ളവർ അത് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്തോളൂ. എന്നാൽ ഇക്കാര്യത്തിൽ അറിവോ മനസ്സാക്ഷിയുടെ അംഗീകാരമോ ഇല്ലാത്തൊരു സഹോദരന് നാം ഇടർച്ചയുണ്ടാക്കിക്കൂടാ. എന്ത് കഴിച്ചു എന്നത് പ്രശ്നമല്ല, എങ്ങനെ എവിടെ വെച്ച് കഴിച്ചു എന്നത് പ്രശ്നമാകും. നമ്മൾ ഉത്തമമായ ബോധ്യത്തിലും സമഗ്രമായ അറിവിലും ചെയ്യുന്ന കാര്യം പോലും എളിയ സഹോദരന് ഇടർച്ചയാകാതെ നോക്കണം. അവൻ എന്റെ ഭക്ഷണത്തിൽ ചവിട്ടി തെന്നി വീഴാതെ നോക്കണമെന്നർത്ഥം. വില്യം എ ബാരി എന്നൊരു ഈശോസഭ ആധ്യാത്മിക ഗുരു ആധ്യാത്മികതയിൽ നാം പാലിക്കേണ്ട വിവേചന ബുദ്ധിയെക്കുറിച്ച് നിരവധി ഉൾക്കാഴ്ചകൾ പകർന്ന ഒരാളാണ്. സുവിശേഷത്തിലെ പല വ്യക്തിത്വങ്ങളെയും വിശുദ്ധന്മാരെയും മറ്റും മുൻനിർത്തി ടച്ച് സ്റ്റോൺ എക്സ്പീരിയൻസ്, ഉരകൽ അനുഭവം എന്നൊരു കാര്യത്തെ അദ്ദേഹം വരച്ചു കാട്ടുന്നുണ്ട്. തങ്കത്തിന്റെ തനിമ അറിയാൻ ഉരച്ചു നോക്കാനാണല്ലോ ഉരകല്ല്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാവുന്ന മറ്റെല്ലാ അനുഭവങ്ങളെയും മാറ്റുരച്ചു നോക്കാൻ പര്യാപ്തമാണ്. ചില മനുഷ്യർ വടിയും ലോഹകഷ്ണവും കൊണ്ട് കിണറിന്റെ ഉറവ കണ്ടെത്തുന്നത് പോലെ ശാസ്ത്രീയമായി അപഗ്രഥനത്തിന് ഇവ പിടിത്തന്നില്ലെന്ന് വരും. പക്ഷേ ഉത്തമ മനസാക്ഷിയിലും ആഴമുള്ള ദൈവിക ബോധ്യത്തിലും ഊന്നി നിൽക്കുന്നതുകൊണ്ട് ഇത്തരം ഉരകല്ല അനുഭവങ്ങൾ പലപ്പോഴും യഥാർത്ഥമായ ദൈവനിശ്ചയം നമുക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ എല്ലാ അനുഭവവും ഉരകല്ല അനുഭവമല്ല, എല്ലാ അറിവും ജ്ഞാനവുമല്ല. ഇന്ന് ശ്ലീഹ പറയും പോലെ ലൗകിക ജ്ഞാനം അഹങ്കാരത്തെയും സ്വാർത്ഥാനുമാനത്തെയും ഊതി വീർപ്പിക്കുന്നു. സിയൻസിയ ഇൻഫ്ലാത്ത്, സ്നേഹമാകട്ടെ എല്ലാം കെട്ടിപ്പടുക്കുന്നു. കാരിത്താസ് വേരോ ഐദിഫിക്കാത്ത്, ഐദിഫിക്കാരെ എന്ന ലത്തീൻ പദം, അതിൽ നിന്ന് എഡിഫൈ എന്ന ഇംഗ്ലീഷ് പദം, പ്രബുദ്ധരാക്കുക എന്നർത്ഥം, കെട്ടിടം പണിയുക എന്ന വാച്യാർത്ഥം. സ്നേഹം കൊണ്ടാണ് നാം പ്രബുദ്ധരാകുന്നത്, വിദ്യ കൊണ്ട് മാത്രമല്ല. വിദ്യ ആദ്യപടി മാത്രമാണ്, സ്നേഹമാണ് പൂർണ്ണത. ഇന്ന് നമ്മൾ ലൂക്കാസ് സുവിശേഷം വായിക്കുമ്പോൾ ഇത് കൃത്യമായി ധ്യാനിക്കുന്നു. മഗ്ദലന മറിയത്തിന്റെ ഉയർപ്പാനുഭവം, എമ്മാവുസിലെ ശിഷ്യന്മാരുടെ അനുഭവം, മീൻപിടുത്ത വേളയിൽ പത്രോസിനുണ്ടായ അനുഭവം, ഇതെല്ലാം ടച്ച് സ്റ്റോൺ എക്സ്പീരിയൻസസ്, ഉരകല്ല അനുഭവത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇതുപോലെ തീവ്രമായ ഒരു അനുഭവം പൗലോസിനും ഉണ്ടായിട്ടുണ്ട്. ദമാസ്കസിലെ വഴിയിൽ അവനെ അപ്പോസ്റ്റലനാക്കി മാറ്റിയ ആ മുഹൂർത്തം, അതിന്റെ ബലത്തിലാണ് ശ്ലീഹ ഇതൊക്കെ പഠിപ്പിക്കുന്നതും പ്രഘോഷിക്കുന്നതും. ഇതിനെ തുടർന്ന് വരുന്ന 1 കൊരിന്ത്യസ് 10 ശ്ലീഹായുടെ ഈ അവബോധത്തിന് നാം സാക്ഷ്യം വഹിക്കും. സ്വന്തം തിരിച്ചറിവുകളും രക്ഷാകര ചരിത്രവും ചേർത്ത് വെച്ച് ശ്ലീഹ സംസാരിക്കുകയാണ്. കൊരിന്ത്യരുടെ സവിശേഷ സാഹചര്യം അതിൽ ഇടകലരുന്നുണ്ട്. അറിവില്ലാത്തതല്ല, സ്നേഹമില്ലാത്തതാണ് കൊരിന്ത്യൻ സഭയിലെ ഏറ്റവും പ്രധാന പ്രശ്നം. അതുകൊണ്ട് സഹോദരനെ കുറിച്ചുള്ള കരുതലും അവർക്കില്ല. ഈ വചനഭാഗത്തെ ധ്യാനിച്ചപ്പോൾ വിശുദ്ധ ജോൺ ക്രിസോസ്തം ഇത് ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ടാണത്രേ സ്നേഹത്തെക്കുറിച്ച് ശ്ലീഹ കൊരിന്ത്യരോട് എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹം ഒന്നിനെയും വഴിതെറ്റിക്കാതെ കാക്കുന്നു. ഇത്ര വലിയ ഒരു രക്ഷകനെ അർഹിക്കത്തക്ക വിധം അത്ര സമുന്നതനാണ് ദൈവസൃഷ്ടി മാത്രമെങ്കിലും മനുഷ്യൻ. ഏകജാതനെ നൽകി രക്ഷിക്കാൻ തക്ക വിധം ദൈവസന്നിധിയിൽ അത്ര വിലയുള്ളവർ. ഈ എളിയ മനുഷ്യരിൽ ആർക്ക് ഇടർച്ച ഉണ്ടാക്കിയാലും നാം ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നു. ഈശോ പറയും, അവരോട് ചെയ്തതൊക്കെ എന്നോട് തന്നെയാണ് നീ ചെയ്തത്, മത്തായി 25 അധ്യായം.
പൗലോസ് തന്റെ ഉരകല്ല അനുഭവത്തിൽ മനസ്സിൽ പതിപ്പിച്ച നാഥന്റെ ആ ചോദ്യം പോലെ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ക്രിസ്തു നേടിയെടുത്തവനെ നമ്മളായിട്ട് നശിപ്പിക്കുന്നു, നഷ്ടപ്പെടുത്തുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ശുദ്ധവും സമാധാനപൂർണവും വിനീതവും വിധേയത്വവും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. യാക്കോബ് ശ്ലീഹ പറയുന്നു, യാക്കോബ് 3:17, ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം എന്നതിനപ്പുറം ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്തറിയാം എന്നത് ഇവിടെ നിർണായകമാകുന്നു. ഇന്ന് 1 കൊരിന്ത്യോസ് 8:3 പറയും, തന്നെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു, ഗിനോസ്കോ. ഇതിന് തുല്യമായ ഹീബ്രൂ പദമാണ് യാദ, അറിയുക, ആഴത്തിലറിയുക എന്നർത്ഥം. ഈ വാക്ക് 6 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന സങ്കീർത്തനം 139 നാം ധ്യാനിക്കുന്നത്. ദൈവം നമ്മെ കാണുന്നു, വിവേചിച്ചറിയുന്നു, നമുക്കായി നിശ്ചയിക്കപ്പെട്ടവ നമ്മെ ഭരമേൽപ്പിക്കുന്നു. ഇതാണ് ഈ സങ്കീർത്തനത്തിന്റെ കാതലായ സന്ദേശം. വെറും ഒരു സൃഷ്ടിയായ എന്നെ ദൈവം അറിയുന്നു. സങ്കീർത്തകൻ പറയുന്നു, ഈയൊരു തിരിച്ചറിവ് പോലും എൻ്റെ ചിന്തയ്ക്ക് അതീതമാണ്. സൃഷ്ടിയെക്കാളും ഉന്നതമാണല്ലോ രക്ഷ. ഇന്ന് ദൈവത്തിൻ്റെ രക്ഷാകര സ്നേഹത്തെ നാം കണ്ടുകഴിഞ്ഞു. നമ്മെ അവൻ സൃഷ്ടിച്ചത് തന്നെ ഈ സ്നേഹത്തിൽ സമ്പൂർണരാകാനാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചാലും ദൈവം നമ്മെ തേടി വരും. അവൻ വെറും വിഗ്രഹമല്ല, ജീവനുള്ള ദൈവമായതുകൊണ്ട് തന്നെ. അവൻ്റെ ആത്മാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നുമില്ല, ഒന്നും അകലെയുമല്ല. അതിനാൽ തന്നെ നമ്മുടെ നടപ്പും കിടപ്പും ഇരിപ്പും വരവും പോക്കും വാക്കും നോക്കുമെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ നാം ആത്മപരിശോധന ചെയ്തേ തീരൂ. വിശ്വാസ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാം അത് ബാധകമാണ്. തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി എന്ന് പറയുമല്ലോ. എല്ലാത്തിനെയും കുറിച്ച് ആഴത്തിലും പരപ്പിലും ഗ്രഹിക്കണം. എന്നിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത അയൽപ്പക്കങ്ങളിൽ അത് സ്നേഹത്തോടെ വിളമ്പണം. കാരണം ദൈവത്തിന് ഗ്ലോബൽ കണ്ണാണ്, അവൻ എല്ലാം കാണുന്നു. പക്ഷെ സ്നേഹം വളരെ ലോക്കലാണ്, ഓരോ വ്യക്തിയിലേക്കും അത് കേന്ദ്രീകരിക്കത്തക്ക വിധം സൂക്ഷ്മം എന്നർത്ഥം. മത്തായി തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യഹൂദ നിയമങ്ങളെക്കുറിച്ചുള്ള 5 വൈപരീതിയങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ പറയുന്നു എന്നാഥൻ പറയുന്ന ഭാഗങ്ങൾ. അതിൽ നിന്ന് ഒരേ ഒരു പ്രമേയം മാത്രമെടുത്താണ് ലൂക്ക സമതല പ്രഘോഷണത്തിൽ ഇഴചേർത്തത്, പരസ്നേഹം എന്ന പ്രമേയം. സ്നേഹത്തിൻ്റെ സുവർണ നിയമം, ക്രിയാത്മക നിയമം അവൻ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. സ്നേഹമെന്നാൽ ചെയ്യേണ്ട നന്മകൾ ചെയ്യുന്നതിലാണ്. റോമർ 12:14-21 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്ത്യാനികളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ശ്ലീഹ ഇത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹമല്ലാതെ ഒരു കടം വരുത്തി വയ്ക്കരുതെന്ന് ഈ സന്ദർഭത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചതുമാണ്. ദൈവത്തോടും മനുഷ്യരോടും വസ്തുവകകളോടുമുള്ള ബന്ധമാണ് ലൗകികനെയും ആത്മീയനെയും വ്യത്യസ്തരാക്കുന്നത്. മത്തായി 5, 6 എന്നീ അധ്യായങ്ങളിൽ ഈ 3 കാര്യങ്ങളും ഈശോ പരാമർശിച്ചിരുന്നു. വിജാതിയർ എന്ന വാക്കുപയോഗിച്ച് തിന്മയുടെ തേർവാഴ്ചയിൽ വിശ്വാസികൾ മറ്റുള്ളവരുടെ ആത്മരക്ഷയെ പ്രതി അപരനെ നേടിയെടുക്കാൻ തന്നെ ശ്രമിക്കണമെന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. ആ സമയത്ത് ചിലപ്പോൾ അടികൊണ്ട് കരണം പൊട്ടിയെന്ന് വരാം. തിന്മയ്ക്കെതിരെ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നിൽക്കുന്നവന് ഈ വക പീഡനങ്ങളൊന്നും ഏൽക്കില്ല. സഹോദരനെ നേടാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അപമാനവും പീഡയും ഉണ്ടാകൂ. അതാകട്ടെ അവസാന കണക്കെടുപ്പിൽ രക്ഷാകരമായി മാറുകയും ചെയ്യും. സ്നേഹം നന്മപ്രവൃത്തികളിലൂടെ വളർന്ന് ഔദാര്യശീലത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ചുരിയപ്പെടുന്നു. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനാകുന്നതുപോലെ നമ്മളും പരിപൂർണരാകുക എന്ന് മത്തായി രേഖപ്പെടുത്തിയിരുന്നു. നീതിയുടെയും വിശുദ്ധിയുടെയും പൂർണ്ണതയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. നിയമവും പ്രവാചകന്മാരും അതാണ് ആവശ്യപ്പെട്ടതും. എന്നാൽ ലൂക്ക സാർവജനീയമായി പറയും, പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരായിരിക്കുക. എല്ലാവർക്കും മനസ്സിലാവുന്നൊരു ഭാഷയാണ് കരുണ. കരുണ എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്നു, നിയമത്തെയും ന്യായവിധികളെയും. കാരണം ദൈവത്തിൻ്റെ സ്നേഹം കരുണയിൽ ഒരുക്കി ചേർത്തതാണ്. ഹെസെദ്, കരുണാർദ്ര സ്നേഹം. കരുണയുള്ളവരെങ്കിൽ നാം അത്യുന്നതിൻ്റെ മക്കളെന്ന് ലോകം തിരിച്ചറിയും.